ഒരിക്കൽ ഒരു പ്രസിദ്ധനായ തത്വചിന്തകൻ ചിന്തകൻ വാഗ്മീ എഴുത്തുകാരൻ എന്നറിയപ്പെട്ടിരുന്ന ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ചേർന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തകർക്കുവാൻ തീരുമാനിച്ചു. അതിന് അവരെന്താ ചെയ്തതെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെല്ലാം, അദ്ദേഹം വാരിക്കൂട്ടിയിരുന്ന സാധനങ്ങളെല്ലാം, എന്തിന്, വീടടക്കം എല്ലാം കത്തിച്ചു കളഞ്ഞു. കംപ്ലീറ്റ്ലി ബേൺഡ്. ജീവന ഹാനിയൊന്നും പറ്റിയില്ല, പക്ഷെ സാധന സാമഗ്രികളെല്ലാം പോയി. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് റിപ്പോർട്ടേഴ്സ്, മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചു, എന്താണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, താങ്കൾക്ക് എല്ലാം നഷ്ടമായില്ലേ? അദ്ദേഹത്തിൻ്റെ മറുപടി എങ്ങനെയായിരുന്നു? ഒരുപക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന എൻ്റെ എല്ലാം നഷ്ടമായെന്നല്ലേ? ഇല്ല, എന്നെ ഞാനാക്കി തീർത്ത ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരൊറ്റ കാര്യവും നഷ്ടമായിട്ടില്ല. കേട്ടവരൊന്ന് അല്പം ചിന്തിച്ചു. പക്ഷേ വീട്, താങ്കളുടെ എഴുത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല, എൻ്റെ ചിന്ത, എൻ്റെ ആശയങ്ങൾ, എൻ്റെ കുടുംബം, എനിക്ക് ദൈവം തന്നിട്ടുള്ള താലന്തുകൾ, ഇതൊന്നും നഷ്ടമായിട്ടില്ല. എൻ്റെ ആരോഗ്യം, ഇതെല്ലാം ഇപ്പോഴും എനിക്കുണ്ട്. എൻ്റെ മനസ്സിപ്പോഴും ഷാർപ്പാണ്. എൻ്റെ ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. എൻ്റെ ചിന്തകൾ ഇപ്പോഴും അതുപോലെയുണ്ട്. അതുകൊണ്ട് ദൈവം എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരൊറ്റ കാര്യം നശിപ്പിക്കുവാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടമായിട്ടില്ല, ശരിക്കും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ റെസ്പോൺസ് എന്നെ വളരെ ചിന്തിപ്പിച്ചു. വിശുദ്ധ വേദോസ്തവത്തിൽ ഒരിടത്ത് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ, ഗോഡ് ഈസ് ഗിവൻ എവ്രിതിങ് ഫോർ ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ് ഇൻ മീ. എൻ്റെ ഉള്ളിൽ ദൈവം ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകിക്കഴിഞ്ഞു, ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതാണ്. സിമ്പിൾ ഉദാഹരണം, ഇദ്ദേഹം ഒരു തത്വചിന്തകൻ, വാഗ്മീ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ കൂടെയും പ്രസംഗത്തിൽ കൂടെയും ആശയങ്ങൾ കൂടെയും അനേക പുസ്തകങ്ങൾ എഴുതുകയും ആ പുസ്തകങ്ങളുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലേക്ക് പോകുവാൻ, ചർച്ച ചെയ്യുവാൻ, ഇല്ല തനിക്ക് നല്ലൊരു ജീവിത നിലവാരം പുലർത്തുവാൻ കാശുണ്ട്. ആ കാശ് കാരണം അദ്ദേഹത്തിന് വണ്ടിയുണ്ട്, വീടുണ്ട്. പക്ഷേ ഇവർ നശിപ്പിച്ചത് എന്തുവാ? വീടും പണവും കാറും ഒക്കെയാണ്. പക്ഷേ ഇതിന് മൂല കാരണമായിരുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ചിന്ത, അദ്ദേഹത്തിൻ്റെ എഴുത്ത്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അത് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പിൽക്കാലത്ത് ഒന്നും കൂടെ ഇത് തന്നെ തുടർന്നു. തുടർന്നു കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന ഇതേ ഉള്ളൂ, ഞാൻ സമ്പന്നനാണ്, കാരണം പുറത്ത് കാണുന്ന കാര്യങ്ങളെ വെച്ചല്ല ഞാൻ സമ്പന്നനാകുന്നത്, ദൈവം എനിക്ക് നൽകിയിട്ടുള്ള താലന്റ് അതാണ് എന്നെ സമ്പന്നനാക്കുന്നത്, അതിൽ കഠിനമായി അധ്വാനിക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. നോക്കിക്കോണേ, തൻ്റെ ജീവിതത്തിലൊരു തിക്താനുഭവം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ പ്രതികരിച്ച രീതി, ദ വേ വി റെസ്പോണ്ട് ടു തിങ്സ് ഇസ് വാട്ട് ഡിറ്റർമിൻസ് വാട്ട് റിയലി ഹാപ്പൻസ്. നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നുവോ പലപ്പോഴും അതാണ് നമ്മുടെ ജീവിതത്തിൽ എന്തായിത്തീരും, നാം എന്തായിത്തീരും, എങ്ങനെയായിത്തീരുമെന്ന് പലപ്പോഴും തീരുമാനിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? കാറ് പോയി നശിപ്പിച്ചില്ലെങ്കിലും കാറൊന്ന് പോയി തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? പോട്ടെ, നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് നമുക്ക് എക്സാമിന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? പലപ്പോഴും ഉദ്ദേശിച്ച ആ സുഹൃത്ത് നമ്മളെ ആ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? നഷ്ടപ്പെട്ടെന്നാണോ, കളഞ്ഞുപോയെന്നാണോ, സമ്പാദ്യമെല്ലാം പോയെന്നാണോ, നശിച്ചു എന്നാണോ, അതോ ഇല്ല എൻ്റെ സമ്പാദ്യം എനിക്ക് ദൈവം നൽകിയിട്ടുള്ളത് ഇപ്പോഴുമുണ്ട് എന്ന് പറയുന്നതാണോ? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയിട്ടുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇല്ല, മനസ്സിലാക്കിയാലും അതല്ല ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് ഞങ്ങൾ വിചാരിക്കാറുണ്ട്. പക്ഷേ അങ്ങ് ഞങ്ങളുടെ ഉള്ളിലേക്ക് നൽകിയിരിക്കുന്നു ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ആ ഇച്ഛ, ഇതൊക്കെയാണല്ലോ ഏറ്റവും വലിയ സമ്പാദ്യം, ഞങ്ങളുടെ കുടുംബം. ഇതൊന്നും ആർക്കും തട്ടിപ്പറിക്കാൻ പാടില്ലല്ലോ, കഴിയില്ലല്ലോ.
അത് ഓർത്ത് സന്തോഷിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.